നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പൂഞ്ഞാർ സെന്റ് മേരീസ് പൊറോന പള്ളിയിൽ ഇന്നലെ സംഭവിച്ചത് എന്ത് പേട്ടയിൽ നിന്നുള്ള ഒരു സംഘം യുവാക്കളാണ് പൂഞ്ഞാർ സെന്റ് മേരീസ് പള്ളിയിൽ അക്രമം അഴിച്ചുവിട്ടത് നോമ്പുകാലമാണ് പള്ളിയിൽ ആരാധന നടന്നുകൊണ്ടിരുന്നു അതിനിടയിൽ പള്ളിമുറ്റത്ത് ചില യുവാക്കൾ ബൈക്ക് റേസിംഗ് ആരംഭിച്ചു പള്ളി അസിസ്റ്റന്റ് വികാരി ഫാദർ ജോസഫ് ആറ്റുജാലിനെ പള്ളിമുറ്റത്ത് ഒരു കൂട്ടം യുവാക്കൾ ബൈക്കിടിച്ച് വീഴ്ത്തി രണ്ട് തവണയാണ് ബൈക്ക് ഉപയോഗിച്ച് ഫാദറിനെ അവർ ഇടിച്ചു വീഴ്ത്തിയത് അക്രമികളോട് പുറത്തു പോകാൻ ആവശ്യപ്പെട്ട് ഗേറ്റ് അടയ്ക്കുന്നതിനിടയിലായിരുന്നു ഈ ആക്രമണം പരിക്കേറ്റ ഫാദർ തോമസ് ആറ്റുജാലിനെ പരിക്കുകളോടെ പാല മെഡിസിറ്റി ആശുപത്രിയിൽ ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചു തുടർന്ന് ഈരാറ്റുവേട്ട പോലീസും പാലാ ഡിവൈഎസ്പിയും പള്ളിയിലെത്തി കാര്യങ്ങൾ തിരക്കി മണിക്കൂറുകൾ കൊണ്ട് പള്ളിമേടം മുഴുവൻ വിശ്വാസികളെ കൊണ്ടു നിറഞ്ഞു വൈദികനെതിരായ ആക്രമണത്തിൽ ശക്തമായ പ്രതിഷേധമാണ് പിന്നീട് പള്ളിമുറ്റത്ത് കണ്ടത് എന്നാൽ ശാന്തമായ പ്രതിഷേധം യാതൊരു വിധത്തിലും അക്രമാസക്തരാകരുത് എന്ന് വികാരി വിശ്വാസികളെ ഓർമ്മപ്പെടുത്തി പള്ളി അസിസ്റ്റന്റ് വികാരിക്കെതിരെയുള്ള ഈ ആക്രമണത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് വിവിധ ക്രൈസ്തവ സഭാ നേതാക്കൾ ആവശ്യപ്പെട്ടു കഴിഞ്ഞ കുറേക്കാലമായി അരുവിത്തറ പൂഞ്ഞാർ ഭാഗത്ത് പുകയുന്ന ഒരു ബോംബായി ഇത്തരം ആക്രമണങ്ങൾ തുടരുകയാണ് പള്ളി കോമ്പൗണ്ടിൽ ലഹരി ഉപയോഗിച്ചാണ് യുവാക്കൾ കയറിയതെന്നും ഇത്തരം ആക്രമണങ്ങൾ നടത്തിയതെന്നും പള്ളി വികാരി പറഞ്ഞു ഫാദർ ആറ്റുജാലിനെ ആക്രമിച്ചതിനെതിരെ അതിശക്തമായ പ്രതികരണങ്ങളാണ് സഭയുടെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ഉയർന്നു വന്നത് സംഭവം അങ്ങേയറ്റം അപലപനീയമാണെന്നും കുറ്റവാളികളെ അറസ്റ്റ് ചെയ്ത് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണമെന്നും കത്തോലിക്ക കോൺഗ്രസ് പാലാരൂപത സമ്മേളനം ആവശ്യപ്പെട്ടു വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് പന്ത്രണ്ടര മണിയോടെയായിരുന്നു ഈ സംഭവങ്ങൾ തുടർന്ന് പള്ളിയിലേക്ക് വിശ്വാസികൾ ഒഴുകിയെത്തി എന്നാൽ എല്ലാവരോടും സംയമനം പാലിക്കാൻ പള്ളി വികാരിയുടെ ആവശ്യം യുവാക്കളിൽ ചിലർ ആദ്യം ബൈക്ക് ഉപയോഗിച്ച് ഫാദറിന്റെ കയ്യിലിടിച്ചുവെന്നും തുടർന്ന് പിന്നാലെയെത്തിയ കാർ വൈദികനെ ഇടിപ്പിക്കുകയും ചെയ്തുവെന്നാണ് കണ്ടു നിന്നവർ പറഞ്ഞത് ഉടൻ തന്നെ ഈ വൈദികനെ പൂഞ്ഞാർ തെക്കേക്കര പി എച്ച് സിയിൽ പ്രവേശിപ്പിച്ചു തുടർ ചികിത്സയ്ക്കായാണ് ചെറുപ്പങ്കല്ല മെഡിസിറ്റിയിലേക്ക് മാറ്റിയത് സംഭവത്തെ ഗൗരവത്തോടെ കാണണമെന്നും ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നും ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ദിജിൻലാൽ ആവശ്യപ്പെട്ടു പരിക്കേറ്റ് ഹോസ്പിറ്റലിൽ കഴിയുന്ന ഫാദർ തോമസ് ആറ്റുചാലിനെ ലിജിൻലാൽ മുത്തോലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജിത്ത് ജി മീനാഭവനും സന്ദർശിച്ചു ലഹരിക്കടിമപ്പെട്ട ഒരു കൂട്ടം യുവാക്കളാണ് ഈ ആക്രമണത്തിന് പിന്നിൽ അവർ മതസ്പർദ്ധ വളർത്തുന്ന തരത്തിൽ കാര്യങ്ങൾ വേറൊരു തലത്തിൽ എത്തിക്കാൻ ശ്രമിച്ചതാണോ എന്ന സംശയവും ബാക്കി നിൽക്കുന്നു പ്രതികളിൽ കുറെ പേരെ അറസ്റ്റ് ചെയ്തതായി പോലീസ് സ്ഥിരീകരിക്കുന്നു സംഭവത്തെ തുടർന്ന് വിശ്വാസികൾ പ്രതിഷേധ മാർച്ചും നടത്തി പൂഞ്ഞാർ ഈരാറ്റുപേട്ട റോഡിൽ ഗതാഗതം മണിക്കൂറുകളോളം സ്തംഭിച്ചു അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ എം എൽ എ ആന്റോ ആന്റണി എം പി മുൻ എം എൽ എ പി സി ജോർജ് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ ജെ പ്രമീള ദേവി ജില്ലാ സെക്രട്ടറി അഖിൽ രവീന്ദ്രൻ തുടങ്ങിയവർ സ്ഥലത്തെത്തി പൂഞ്ഞാർ പള്ളിയിൽ വൈദികനെ ആക്രമിച്ചവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണം ചോദിക്കാനും പറയാനും ആരുമില്ല എന്ന് കരുതരുത് ഇത് ഷോൺ ജോർജിന്റെ പോസ്റ്റ് മുമ്പൊരിക്കൽ പൂജാർ പള്ളിയുടെ കുരിശുമലയിൽ കുരിശിൽ കയറുകയും ആ കുരിശിനെ നിന്ദിക്കുകയും ചെയ്ത ഒരു സംഭവമുണ്ടായി അന്ന് ഇടവക വികാരിയുടെ മധ്യസ്ഥതയിൽ ആ സംഭവം രമ്യമായി പരിഹരിച്ചിരുന്നു കേരളത്തിലെ പുരാതന ക്രിസ്ത്യൻ ദേവാലയങ്ങളിലൊന്നാണ് അരുവിത്തറപ്പള്ളി അരുവിത്തറപ്പള്ളിയിലെ പെരുന്നാളിനോടനുബന്ധിച്ച് ചരിത്രത്തിലാദ്യമായി ഒരു നഗരപ്രദക്ഷിണം നടന്നത് നമ്മുടെ ഓർമ്മയിലുണ്ട് അരുവിത്തറപ്പള്ളിയുടെ പെരുന്നാളിനോടനുബന്ധിച്ച് പള്ളിയിലെ നൂറ്റിയൊന്ന് പൊൻകുരിശിനൊപ്പം പേട്ട പാല അരുവിത്തുറ മേഖലകളിലെ മറ്റു പള്ളികളിലെ ഉൾപ്പെടെ ആയിരം കുരിശുമായി വിശ്വാസികൾ നഗരപ്രദക്ഷിണം നടത്തിയ ഒരു സംഭവം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി ഒന്നാം തീയതി നടന്ന പെരുന്നാടിനോടനുബന്ധിച്ചുള്ള ഒരു നഗരപ്രദക്ഷിണം നേരത്തെ അരുവിത്തറ എന്ന പേര് ഉപയോഗിക്കരുത് എന്ന് പോപ്പുലർ ഫ്രണ്ട് ഒരു ആഹ്വാനം പുറത്തിറക്കിയിരുന്നു ഇതിനെ തുടർന്ന് അരുവിത്തുറ മേഖലയിൽ താമസിക്കുന്ന ചിലർ ശക്തമായ പ്രതിഷേധവുമായി അന്ന് രംഗത്തിറങ്ങിയിരുന്നു രണ്ടായിരത്തോളം വർഷമായി കോട്ടയം ജില്ലയിലെ അരുവിത്തറ പ്രദേശത്ത് ക്രൈസ്തവർ ജീവിക്കുന്നത് വിശുദ്ധ ഗീവർഗീസിന്റെ നാമത്തിലുള്ള അരുവിത്തറ പള്ളിയുടെ മധ്യസ്ഥതയിൽ ഇതൊരു പ്രമുഖ തീർത്ഥാടന കേന്ദ്രമാണ് ഈരാറ്റുപേട്ട നഗരസഭയുടെ ഭാഗമാണ് അരുവിത്തറയെങ്കിലും അരുവിത്തറയും ഈരാറ്റുപേട്ടയും എല്ലാ കാലവും രണ്ടും രണ്ട് സ്ഥലങ്ങൾ എന്നതുപോലെ നിലകൊള്ളുന്നു അരുവിത്തറയിലും പീരാറ്റുപേട്ടയിലും പ്രത്യേകം പോസ്റ്റ് ഓഫീസുകളും പോസ്റ്റ് ഓഫീസുകൾക്ക് വ്യത്യസ്ത പിൻകോഡുകളുമുണ്ട് ഈരാറ്റുപേട്ടയിൽ പോപ്പുലർ ഫ്രണ്ട് ശക്തിപ്പെട്ടതോടെ ഈരാറ്റു േട്ട ഒരു മുസ്ലിം മതഭൗലിക കേന്ദ്രമായി മാറി എന്നതാണ് അരുവിത്തറക്കാരുടെ ആക്ഷേപം ഇതിനിടയിൽ ഈരാറ്റുപേട്ടയ്ക്ക് കൂടുതൽ ഭൂരിപക്ഷം ഉണ്ടാവുകയും അവർ നഗരസഭാ അധികാരം പിടിച്ചെടുക്കുകയും ചെയ്തത് അരുവിത്തറക്കാർക്ക് കലിപ്പായി ആധാർ കാർഡ് ഇറങ്ങിയ കാലത്ത് അരുവിത്തറ പോസ്റ്റ് ഓഫീസിന് കീഴിലുള്ളവരുടെ അഡ്രസ്സിൽ അരുവിത്തറ എന്ന് വന്നതിന്റെ പേരിൽ ആ പ്രദേശത്ത് വലിയ തോതിൽ കലാപം വരെയുണ്ടായി ക്രൈസ്തവരുടെ ഉടപസ്ഥതയിലുള്ള അരുവിത്തറയിലെ പല കടകളുടെയും ബോർഡുകൾ ആധാർ കലാപത്തിൽ തകർത്തു അരുവിത്തുറ എന്നൊരു സ്ഥലമില്ല എന്ന തരത്തിൽ ഈരാറ്റുപേട്ടവാദികൾ കളത്തിലിറങ്ങി ഈരാറ്റുപേട്ട നഗരസഭാ കൗൺസിലറും സി നേതാവുമായ അനസിന്റെ ഫോൺ കോൾ അക്കാലത്തേറെ വൈറലായിരുന്നു പാലാ കിഴതടിയൂർ സഹകരണ ബാങ്കിന്റെ ഉടമസ്ഥതയിലുള്ള അരുവിത്തറയിലെ കിസ്കോ ലാബിൽ വന്ധ്യതയുള്ളവർക്കു വേണ്ടി നടത്തുന്ന സെമിനാറിനെ കുറിച്ച് സംസാരിക്കാൻ ആരോഗ്യ പ്രവർത്തക വിളിച്ചപ്പോഴാണ് അരുവിത്തറ എന്ന പേര് പോസ്റ്ററിൽ ഉണ്ടെങ്കിൽ വാർഡ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യില്ല എന്ന് കൗൺസിലർ പരസ്യമായി പറഞ്ഞത് ഒടുവിൽ അരുവിത്തറ പ്രദേശത്തുള്ളവർ ഈരാറ്റുപേട്ടക്കാരുടെ കടകൾ ബഹിഷ്കരിക്കുന്ന അവസ്ഥയിൽ വരെ കാര്യങ്ങൾ ചെന്നെത്തി പിന്നീട് അരുവിത്ര പള്ളി വികാരിയുടെ നേതൃത്വത്തിൽ ചില സമവായ ചർച്ചകൾ നടത്തുകയും ഈ പ്രശ്നം രമ്യമായി പരിഹരിക്കുകയും ചെയ്തിരുന്നു പാലാ ബിഷപ്പ് ജോസഫ് കല്ലറിഞ്ഞാട്ട് ഒരിടയലേഖനം എഴുതിയാണ് സ്ഥിതി അക്കാലത്ത് ശാന്തമാക്കിയത് ക്രൈസ്തവരുടെ ഇടയിൽ മുസ്ലിം വിരുദ്ധത ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഈ ഇടയലേഖനം എടുത്തു പറഞ്ഞിരുന്നു എന്നാൽ അതേ ബിഷപ്പിന് നേർക്ക് ഒരിക്കൽ എസ് ഡി പി ഐ പ്രവർത്തകർ തിരിയുന്നതും പാല ബിഷപ്സ് ഹൌസിലേക്ക് പ്രകടനം നടത്തുന്നതും നമ്മൾ കണ്ടു എക്കാലത്തും മനുഷ്യസ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും മകുടോദാഹരണമായി നിലനിന്ന പ്രദേശങ്ങളാണ് അരുവിത്തറയും ഈരാറ്റുവേട്ടയും ഒക്കെ പക്ഷേ ഈരാറ്റുപേട്ടയിലെ ചില സംഭവ വികാസങ്ങൾ തമ്മെ വിരളി പിടിപ്പിക്കുന്നു അതിൻ്റെ തുടർച്ചയാണോ ഇപ്പോൾ പൂജാറിൽ സംഭവിച്ചത് എന്ന് പറയുക വയ്യ മുമ്പൊരിക്കൽ ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന ചില വിവാദങ്ങളും നമ്മുടെ ഓർമ്മയിലുണ്ട് ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷന്റെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു സി ഐയുടെ റിപ്പോർട്ടായിരുന്നു അക്കാലത്ത് വിവാദങ്ങൾക്ക് തുടക്കമിട്ടത് പോപ്പുലർ ഫ്രണ്ട് ഒരു ശക്തി കേന്ദ്രമായി മാറുകയും അവരുടെ പ്രവർത്തനങ്ങൾ ഏറ്റവുമധികം കേന്ദ്രീകരിക്കുകയും ചെയ്ത ഇടമാണ് ഈരാറ്റുപേട്ട പോപ്പുലർ ഫ്രണ്ട് നേതാക്കളെ തേടി കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കളത്തിലിറങ്ങി വലവിരിച്ചപ്പോൾ ഏറെ പേർ കുടുങ്ങിയതും ഈരാറ്റുപേട്ടയിൽ നിന്ന് അതുകൊണ്ട് തന്നെ ഏറെ ജാഗ്രതയോടെ കേരള സർക്കാരും പോലീസുമൊക്കെ ഈരാറ്റുപേട്ട പൂഞ്ഞാർ അരുവിത്തറ മേഖലയുടെ പ്രശ്നങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിക്കേണ്ടതുണ്ട് യാതൊരു വിധത്തിലുമുള്ള മതമൗലികം അവിടെ വളരാൻ ഇടവരുത്തരുത് കൈവിട്ടുപോയാൽ അത് അപകടമാണ് എന്ന ഓർമ്മ ഓരോ ഭരണാധികാരിക്കും ഉണ്ടാവണം അതുകൊണ്ടുതന്നെ പൂഞ്ഞാർ പള്ളിയിൽ സംഭവിച്ച ഈ സംഭവങ്ങൾ അത്യന്തം ഗൗരവത്തോടെ തന്നെ കണക്കിലെടുക്കേണ്ടതുണ്ട് പള്ളിയിലെ വിശ്വാസികൾക്കും വികാരിക്കുമൊക്കെ ഒരു നല്ല നമസ്കാരം കാരണം ഈ പ്രശ്നം ആളിക്കത്താതിരിക്കാൻ അവർ പരമാവധി ശ്രദ്ധിക്കുന്നു തങ്ങളുടെ പ്രതിഷേധവും വിഷമവുമൊക്കെ ഒരു പ്രതിഷേധ പ്രകടനത്തിലൊതുക്കി അവർ തങ്ങളുടെ വികാരം പങ്കുവയ്ക്കുന്നു എന്ന് മാത്രം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസേ